ഞാൻ വിചാരിച്ചു വരില്ലായിരിക്കും. വളരെ അത്യാവശ്യമായിട്ട് ഉടനെ കാണണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആകെ ടെൻഷനായി. അപ്പൊ എന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ട്? ഞാൻ നിന്റെ കസിനായി പോയില്ലേ. അല്ല, എന്താ പരിപാടി? നേരത്തെ കാര്യം പറഞ്ഞാൽ വരില്ലെന്നറിയാം. ഈ എക്സിബിഷൻ കാണാൻ വേണ്ടിയാ എന്നെ വിളിച്ചു വരുത്തിയത്? അതെ, ഞാൻ ഓഫീസിൽ നിന്ന് അത്യാവശ്യം പറഞ്ഞ് ഹാഫ് ഡേ ലീവ് എടുത്ത് പോന്നതാ. രാജീവേട്ടന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ? ആ താല്പര്യമൊക്കെ പോയി. സോറി, ഞാൻ തിരിച്ചു പോവാ. രാജീവേട്ട, പ്ലീസ് പോവരുത്. എന്റെ വേണ്ടപ്പെട്ട ഒരാളായി ഞാൻ രാജീവേട്ടനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ജയിച്ചോട് പോലും പറഞ്ഞിട്ടില്ല. ശ്രീജേ, നിനക്കെന്തോ അത്യാവശ്യമാണെന്ന് കരുതിയാ ഞാൻ വന്നത്. എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മേലിൽ വിളിക്കരുത്. രാജീവേട്ടാ, ഈ എക്സിബിഷൻ ഒരു പ്രത്യേകതയുണ്ട്. സെലക്ട് ചെയ്ത് ഞാൻ എടുത്ത 5 ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നീ എടുത്ത ഫോട്ടോസോ? അതെ, വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൂടെ എന്റെ കുറച്ച് ഫോട്ടോസ് കൂടെ ഉൾപ്പെടുത്തിയത് എനിക്ക് കിട്ടിയ ഭാഗ്യ. ഈ സന്തോഷം ഞാൻ ആരോടെങ്കിലും ഷെയർ ചെയ്യണ്ടേ? ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ എന്തായിരുന്നു നിനക്ക്? ഇവിടെ വന്നിട്ട് പറയാന്ന് കരുതി, ഇല്ലെങ്കിൽ വന്നില്ലെങ്കിലോ? ഇത് നിനക്ക് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് അല്ലേ? ഒരു സഹോദരൻ എന്ന നിലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഞാനല്ലേ? ഞാനിത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. വെറുതെ കണ്ട പോരാ, ഇതിനെ കുറിച്ച് നല്ലൊരു റിവ്യൂ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഇടണം. ഞാനേ അതിലൊന്നും ആക്റ്റീവ് അല്ല. രാജീവേട്ടൻ ഇട്ടാ മതി, ഞാനത് മാക്സിമം ഷെയർ ചെയ്യിച്ചോളാം. ശ്രീജേ, എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്റെ ഗസ്റ്റാ, ആ ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാ. യൂത്ത് ക്ലബാ ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്, അതിന്റെ സംഘാടകരാ ഇവര്. നമസ്കാരം സാർ. നമസ്കാരം. അകത്തേക്ക് വരാം. ഹലോ, ഇതെന്റെ കസിന്. ഹായ്, രാജീവ്. ഐ ആം രാജേഷ്. എന്ത് ചെയ്യുന്നു? ഞാൻ എസ് ബി ഐയിലാ. വൈൽഡ് ലൈൻ ഫോട്ടോഗ്രാഫറാ. രാജീവൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാ. ഓക്കെ ഓക്കെ, ഫോട്ടോസ് കാണാം. നൈസ് ടു മീറ്റ് യു. ചെന്നോട്ടെ. രാജീവേട്ട, ഫോണൊന്ന് സൈലന്റ് ആക്കണേ. ഓ, എന്തിനാ സൈലന്റ് ആക്കുന്നത്? കണ്ടിട്ട് ഇറങ്ങുന്ന ഒരു സ്വിച്ച് ഓഫ് ആക്കിയേക്കാം. ഇതെന്താ വിളക്ക് കത്തിക്കാത്തെ? ചീഫ് ഗസ്റ്റ് വന്നിട്ടില്ല, വാ നമുക്ക് കാണാം. സാറിന്റെ അളിയനല്ലേ രാജീവൻ? അയാളിപ്പോ ഒരു പെണ്ണിനെയും കൊണ്ട് കൾച്ചറൽ സെന്ററിന്റെ എക്സിബിഷൻ ഹാളിലേക്ക് കയറിയിട്ടുണ്ട്.